നമസ്തേ. നമ്മൾ ഓരോ ജന്മനക്ഷത്രക്കാരും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 27 നക്ഷത്രങ്ങളാണ് നമ്മൾ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് ജന്മനക്ഷത്രങ്ങളായി നമ്മൾ കണക്കാക്കുന്നത്. ഈ 27 നക്ഷത്രക്കാർക്കും തങ്ങളുടെ ജന്മനക്ഷത്രപ്രകാരം 27 ക്ഷേത്രങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളാണത്. അവയെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ സർവ ഐശ്വര്യമാണ് ഫലം. പ്രത്യേകിച്ചും ജന്മനക്ഷത്രക്കാർ മാസത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ കണ്ണൂർ ജില്ലയിലെ വൈദ്യനാഥ ക്ഷേത്രമാണ് സന്ദർശിക്കേണ്ട ക്ഷേത്രം. രോഗശാന്തിക്ക് പേരു കേട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇത്. ഇനി ഭരണി നക്ഷത്രക്കാർ കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശിവക്ഷേത്രമാണ് ഭരണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാർ തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അടുത്തത് മകയിരം. പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തിരുവാതിര നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ്. പുണർദം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത് കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. പൂയം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം പയ്യന്നൂരിലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രവും മകം നക്ഷത്രക്കാർ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രവുമാണ് സന്ദർശിക്കേണ്ടത്. പൂരം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമായി പറയപ്പെടുന്നത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. അത്തം നക്ഷത്രക്കാർ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രവും ചിത്തിര നക്ഷത്രക്കാർ ചെങ്ങന്നൂർ ശിവക്ഷേത്രവും ചോതി നക്ഷത്രക്കാർ പാമ്പുമ്മേക്കാട്ട് നാഗരാജ ക്ഷേത്രവും വിശാഖം നക്ഷത്രക്കാർ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും അനിഴം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത് ശബരിമല ശാസ്താവിനെയാണ്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട അമ്പലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. മൂലം നക്ഷത്രക്കാർ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലും പൂരാടം നക്ഷത്രക്കാർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും സന്ദർശിക്കണം. ഉത്രാടം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം. തിരുവോണം നക്ഷത്രക്കാർ ഗുരുവായൂരിലും അവിട്ടം നക്ഷത്രക്കാർ ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിലുമാണ് സന്ദർശിക്കേണ്ടത്. ചതയം നക്ഷത്രക്കാർ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലും പൂരുരുട്ടാദിക്കാർ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും സന്ദർശിക്കേണ്ടതാണ്. ഉത്രട്ടാദി നാളുകാർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും രേവതി നക്ഷത്രക്കാർ കാസർഗോഡുള്ള അനന്തപുരം ക്ഷേത്രത്തിലുമാണ് സന്ദർശിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതുതായിരിക്കും. കാരണം ഒട്ടേറെ അല്ലെങ്കിൽ ഒട്ടേറെ പേർക്കെങ്കിലും അറിവില്ലാത്ത ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നാളുകൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പോൾ നമ്മുടെ നാള് പ്രകാരമുള്ള ഈ അമ്പലങ്ങൾ 27 നക്ഷത്രമുണ്ട്. 27 അമ്പലത്തെക്കുറിച്ചും ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അമ്പലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, എല്ലാ മാസത്തിലും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ ജന്മനാൾ വരുന്ന ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു അമ്പലം സന്ദർശിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ അടങ്ങിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.